ദേ നവാലാണേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ബോട്ടിലാട്ടുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതാ നല്ല പരന്ന ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിലെ സ്റ്റിക്കറെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ബേസ് കോട്ട് കൊടുക്കണം. ബേസ് കോട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ എമൾഷൻ പെയിൻ്റ് ആണ് എടുക്കുന്നത്. നമ്മൾ ഭിത്തിയിലൊക്കെ അടിക്കണ ആ ഒരു പെയിൻ്റ് ഇല്ലേ, അതാണ് കേട്ടോ. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിസോ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം, എന്നിട്ട് ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതാ കുപ്പി അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ഞാൻ ചെറിയൊരു പരിപാടിക്ക് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ബോട്ടിൽ എന്ന് പറയുന്ന ഒരു ഫോട്ടോ ട്രാൻസ്ഫർ ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഫോട്ടോ ഞാനും ജാനും കൂടെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റുഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം സേവ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഇതാ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോവാണ് പ്രിൻ്റ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. ക്രാഫ്റ്റ് കൊണ്ട് അതിൻ്റെ കൂട്ടത്തിലൊരു കുട്ടി വ്ളോഗും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ ഇതേപോലെ ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്ന കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. ഗ്രാനൈറ്റ് പീസിൽ ഫോട്ടോ വെക്കുന്നത്, അതുപോലെ ബോട്ടിലിൽ, പിന്നെ ചെറിയൊരു ഫ്രെയിമും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ സൈസ് എല്ലാം ഒരു ചേട്ടൻ സെറ്റാക്കിയിട്ട് നമുക്കിതാ പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കുപ്പി അപ്പോഴത്തേക്ക് നാ നല്ല പോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കോട്ടേ കൊടുത്തിട്ടുള്ള ഞാനേ. അപ്പം നമ്മൾ പ്രിൻ്റ് എടുത്ത് ആ ഒരു ഫോട്ടോ ഒന്ന് കാണിക്കാം. ഇതാ നമ്മുടെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈവാടെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റയിലൊക്കെ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് ഫോട്ടോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോ ഇതാ നമ്മുടെ ബോട്ടിലിൽ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോയുടെ കുറച്ച് സൈസ് കൂടുതലാണ്, ഒന്നുകിൽ അത് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിൽ മാറ്റിയിട്ടോ. ആ ഒരു ബോട്ടിൽ മാറ്റിയിട്ട് ഞാൻ ഇതേപോലത്തെ ഉരുണ്ട ടൈപ്പ് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിലാവുമ്പോഴത്തേക്കും കുഴപ്പമില്ല, ഫോട്ടോ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ഇതാ ഒരു ലെയർ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഇതിന് മുൻപ് പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തേക്കാനെല്ലാം നല്ല പോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ബോട്ടിലേക്ക് നമ്മുടെ ഫോട്ടോ വെക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ രണ്ട് ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ഫസ്റ്റ് ലെയർ അങ്ങ് പറിച്ചു മാറ്റണം. അത് പറിച്ചാൽ മാത്രമേ നമ്മുടെ ഫോട്ടോ നല്ലപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വടി പോലെ ഇരിക്കും. അപ്പോൾ വളയാനും തിരിയാനും ഒന്നും പറ്റില്ല. ഇതിപ്പോൾ പറിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ല ചുരുണ്ട് തുടങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിക്കാം. ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ നോർമൽ വൈറ്റ് ഗ്ലൂ ആണ് എടുക്കുന്നത്. ഇത് വെള്ളമായിട്ട് മിക്സ് ചെയ്തൊന്നുമല്ല, ഉള്ളി ഗ്ലൂ മാത്രമാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ നമുക്ക് ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫോട്ടോയുടെ താഴ്ഭാഗം ബേസ് പറിച്ചില്ലേ, പറിച്ചാൽ മാത്രമേ ഇത് ബോട്ടിൽ ഒട്ടുള്ളൂ കേട്ടോ. കാരണം ഫോട്ടോയുടെ ബേസ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ ഒരിക്കലും ഒട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ആ ഒരു ലെയർ പറിക്കണം. ആ ഒരു ലെയർ പറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോട്ടോ കീറിപ്പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. പയ്യെ പറിക്കാവുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോ ഒട്ടിക്കുന്ന സമയത്താണെങ്കിലും ബബിൾസ് ഒന്നും വരാതെ ഒട്ടിക്കണേ. ഇനി നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് കുറച്ച് തെർമോകോൾ ബോൾസ് ആണ്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത്. ബ്ലാക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് കളറാണെങ്കിലും മതി കേട്ടോ. തെർമോകോൾ ബോളിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണേൽ ബീഡ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഹാഫ് ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിലേ. അപ്പോൾ ഞാൻ ഈ ഒരു തെർമോകോൾ ബോളിലേത് ഇതേപോലെ ഒരു കട്ടർ വെച്ചിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹാഫ് ബീഡ്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ കുറേയധികം തെർമോകോൾ ബോൾസ് ഞാനിതാ കട്ട് ചെയ്ത് ഹാഫ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേൽ മഞ്ചാടിക്കുരു ഒക്കെ ഒട്ടിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യണ പരിപ്പുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. പരിപ്പാണെങ്കിൽ പെട്ടെന്ന് പൂത്തുവാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ക്ലേ ബോൾസ് യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഇതാ ഗ്ലൂ ഗൺ എടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഫോട്ടോയുടെ ബോർഡറിൽ ഞാൻ ഇതേപോലെ ആ ഒരു തെർമോകോൾ ബോൾസ് ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോയുടെ മേലേക്ക് കെട്ടി ഒട്ടിക്കുക കേട്ടോ. അതായത് ആ ഒരു ജോയിൻ്റ് കാണാത്ത രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫോട്ടോയ്ക്ക് ഇതേപോലെ ബോർഡർ കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒന്നുകിൽ നിങ്ങൾക്ക് ക്ലേ ഉണ്ടെങ്കിൽ ക്ലേ ബോൾസ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് ചെറിയ പൈപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അത് വേണേലും ബോർഡർ പോലെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ക്രേപ്പ് പേപ്പർ ചുരുട്ടിയിട്ട് അത് വേണേലും ബോർഡർ പോലെ യൂസ് ചെയ്യാം. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ബോർഡർ പോലെ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു പാർട്ടീഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക, ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിതാ ഫോട്ടോയ്ക്ക് ചുറ്റും ഇതാ ബോർഡർ പോലെ തെർമോകോൾ ബോൾസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോട്ടിലിൻ്റെ നെക്കിൽ ഒരു ലെയർ ഇതാ ഇതേപോലെ ബോൾസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നെക്കിൽ നിറച്ചും തെർമോകോൾ ബോൾസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ നാരുണ്ട്. അപ്പോൾ നല്ലപോലെ ടൈം എടുത്തിട്ട് ഒന്ന് പിച്ചിപ്പറിച്ച് കളയുക കേട്ടോ. കാരണം പെയിൻറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ നാരുണ്ടെങ്കിൽ കളയണം. പിന്നെ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയിൽ ഒന്നും ഗ്ലൂ പറ്റാതിരിക്കാൻ നോക്കുക. കാരണം ഗ്ലൂ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പറിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയിലൊക്കെ സ്ക്രാച്ചൊക്കെ വരും കേട്ടോ. പിന്നെ അത് കാണാൻ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല, ആ ഒരു ഷൈനിങ് ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒന്ന് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക കേട്ടോ. പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ വേണേലും ലൈറ്റ് പിങ്ക് കൊടുക്കാം, ബ്ലൂ കൊടുക്കാം, ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എൻ്റെ ഇഷ്ടത്തിനുള്ള ആൻറ്റിക് ലുക്കാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ആ ഒരു തെർമോകോൾ ബോൾസിനും ഒക്കെ കൂടെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോയിൽ പെയിൻറ്റ് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം പിന്നെ തുടച്ചു കഴിഞ്ഞാൽ അതൊക്കെ മൊത്തത്തിലൊരു ലുക്ക് കുറയും കേട്ടോ. അപ്പോൾ ഇനി ഈ ബോട്ടിൽ നല്ല പോലെ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലെ ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫോം ഷീറ്റ് ഫ്ലവേഴ്സ് ഓൾറെഡി ചെയ്തത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ
ഇതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലൊന്ന് പിൻ ചെയ്തിടാം. ദൈ ഒരു പിങ്ക് ഫ്ലവറും ഞാൻ ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്താണ്, പക്ഷേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ വീഡിയോ ഇടാം. ആ ഒരു പിങ്ക് ഫ്ലവറിനെ ഞാൻ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് പിങ്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറാണ് നമ്മൾ ഈ ഒരു ബോട്ടിലാട്ടിൽ വെക്കാനും പോണത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ദാ രണ്ട് ഫ്ലവറും അതേപോലെ മേൽഭാഗത്ത് രണ്ട് ഫ്ലവറുമാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ലീവ്സിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സാണ് കേട്ടോ എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം ഷീറ്റ് തന്നെ ലീഫിൻ്റെ പാറ്റേണിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് ഒട്ടിക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പേൾ മെറ്റാലിക് ഗോൾഡ് എടുക്കുന്നുണ്ട് ഫെവിക്രിലിൻ്റെ. അപ്പോൾ കുറച്ച് എക്സസ് ആയിട്ടുള്ള പെയിൻറ്റ് ഇതാ ഇതേപോലെ ഒരു പേപ്പറിൽ ഡാബ് ചെയ്തിട്ട് ഞാനിതാ ഇതേപോലെ ആ ഒരു തെർമോകോൾ ബോളിലെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ആൻറ്റി ഗ്ലൂക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ബ്ലാക്ക് കാണണം കേട്ടോ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡ് അടിച്ചു വിടരുത്. അതേപോലെ തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തില്ല, അവിടെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഒരു ടെക്സ്ചർ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് വരികയും ചെയ്യും, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ എവിടേക്കൊന്ന് ഗോൾഡ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഗോൾഡിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ കൊടുക്കാം, പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ കളറില്ല ആ ഒരു പിങ്ക് ഷെയ്ഡ് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ കുപ്പി അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഇനി ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് പ്രൈസ് ടാഗാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഒരു കോട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സ്റ്റിക്കർ എല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രൈസ് ടാഗിൻ്റെ ബാക്ക് സൈഡും ഞാൻ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ട്രാൻസ്ഫോമി ഷീറ്റാണ് കേട്ടോ. ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റിൻ്റെ ട്രാൻസ്ഫോമി ഷീറ്റാണ്. ഇവർ നമുക്കത് പ്രൊമോഷന് വേണ്ടിയിട്ട് അയച്ചു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് മുൻപത്തെ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോട്ട്സ് ഉള്ളതാണ്, ഹാപ്പി ബർത്ത്ഡേ കോട്ട്സിൻ്റെ ഒരു ട്രാൻസ്ഫോമി ഷീറ്റാണ്. ഇതേപോലെ പല പല ഡിസൈൻസ് അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറി റിലേറ്റഡ് ആയിട്ടുള്ള കോട്ട്സ്, ഇൻസ്പിറേഷൻ മോട്ടിവേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കോട്ട്സ് വരുന്നത്, അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ലിങ്ക് ഞാൻ ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക, ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീസിൻ്റെ സ്റ്റിക്കർ അങ്ങ് മാറ്റുക. സ്റ്റിക്കർ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പ്രൈസ് ടാഗിലോട്ട് ഇതാ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു കോട്ടണോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ പ്രൈസ് ടാഗിലോട്ട് വരും കേട്ടോ. അപ്പോൾ അതേപോലെ ഇതാ ഹാപ്പി ബർത്ത്ഡേ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഫ്ലവർ ഡിസൈനോട് വെക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് മാത്രമേ കൈകൊണ്ട് ഇങ്ങനെ തൊടാവുള്ളൂ, ഇല്ലെങ്കിൽ ആ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ. നല്ലപോലെ ഡ്രൈ ആവണേ. അപ്പോൾ ആ ചെറിയൊരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ അവിടെ എത്തും. നമ്മുടെ ടാറ്റു ഒക്കെ ചെയ്യണ പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ലീഫിൻ്റെ ചെറിയൊരു തണ്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോട്ട് പിക്ചർ വാണിഷ് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് പോകും കേട്ടോ, പൊളിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള സംഭവം ആ ഒരു ടാഗ് ഞാനൊരു ത്രെഡിൽ ഹാങ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിൽ ഇത് ഇതേപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ക്ലേ വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടാണെന്നല്ലേ പറയുള്ളൂ. ഇതേപോലെ നല്ല റിച്ച് ലുക്കിൽ നമ്മൾ ക്ലേ വെച്ചിട്ട് മുത്തൊക്കെ വെച്ചിട്ട് ഒരു ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ട്രാൻസ്ഫർ തന്നെ ഓർമ്മയുണ്ടാവും. ഒരു രണ്ട് വർഷം മുൻപ് കെട്ടിയോനെ കുപ്പിയിലാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ആ ഒരു ബോട്ടിലാട്ട് ചെയ്തത്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ സംഭവം സിമ്പിളല്ലേ, വീഡിയോ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോട്ടിലാട്ടൊക്കെ നമുക്ക് ഇതാ ഗിഫ്റ്റൊക്കെ ചെയ്യാം, ബർത്ത്ഡേക്ക് അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ. അപ്പോൾ ഞാനിത് നേരെ ഇതാ ഒന്ന് ഗിഫ്റ്റായിട്ട് റാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് നെറ്റിൻ്റെ ഒരു തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ബോട്ടിലിനെ റാപ്പ് ചെയ്തിട്ട് ഒരു സാറ്റൻ റിബൺ വെച്ചിട്ട് ആ ഒരു ബോട്ടിലിനെ നെക്കും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈവ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ഗിഫ്റ്റും കൂടെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഷൂവും അതുപോലെ തന്നെ ഒരു ഡ്രസ്സുമാണ് വാങ്ങിയത്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നും അല്ലായിരുന്നു, പെട്ടെന്ന് ഞാൻ തീരുമാനിച്ച് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇതാ അങ്ങനെ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ്. ഇവർ താമസിക്കുന്നത് നമ്മുടെ ഫ്ലാറ്റിന് അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. നടന്ന് പോകാനുള്ളതേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴത്തെ ഒരു ചൂടിന് നമുക്ക് നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ വണ്ടിയിലാണ് പോയത്. വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ, ഒരു 3-4 ബിൽഡിംഗ് അപ്പുറമാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അതാ അങ്ങനെ ഇവരുടെ ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് അത്രേ ഉള്ളൂ വണ്ടിയിൽ പോവുകയാണല്ലേ. നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ ഓൾ സെറ്റായിരുന്നു കേട്ടോ. ഡെക്കറേഷനും പരിപാടികളും എല്ലാം കഴിഞ്ഞു. അവരുടെ മൊത്തത്തിലുള്ള ഒരു തീം ഫ്രോസൺ എൽസ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ബ്ലൂയിഷ് മയമായിരുന്നു. എല്ലാവരും ഡ്രസ്സ് ബ്ലൂ കളറൊക്കെ ആയിരുന്നു കേട്ടോ. അവരുടെ ഫാമിലി ചെന്ന ഉടനെ തന്നെ ആ ഒരു ഗിഫ്റ്റും പരിപാടിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ജാൻ കൊടുത്തു, അതുപോലെ തന്നെ ഇഹാൻ കൊടുത്തു. പിള്ളേരെല്ലാം ഭയങ്കര കമ്പനിയാണ് കേട്ടോ. നമ്മൾ കൂടുതലും പുറത്തൊക്കെ കറങ്ങാൻ പോകുന്നത് ഈ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ തന്നെ, അതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ പിള്ളേരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടാണ് കേട്ടോ. ജാൻ നമ്മുടെ ഇതാ ബോട്ടിലാട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെസ്നു മൻഹായും കൂടെ അവരുടെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു, നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്കായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഓൾറെഡി അവർക്ക് കുറച്ച് ബോട്ടിലാട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എന്താ ഇതേപോലെ ഫ്ലവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്ത സാധനം ഒരാൾ വാല്യൂ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. പിന്നെ ഞാൻ അവളെ കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോയ ബോട്ടിലും കൂടെ ഒന്ന് അൺറാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവളുടെ ഫോട്ടോ അതിലുണ്ടാവുന്നു. അപ്പോൾ ആളതുകൊണ്ട് നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതേപോലത്തെയൊക്കെ ബോട്ടിലാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ടീച്ചേഴ്സ് ഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ, ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. വാലന്റൈൻസ് ഡേക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ കളർ പേപ്പർ പ്രിൻ്റ് ഔട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലോട്ടും പോന്നോട്ടെ. അപ്പോൾ ഇതിലും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഇൻഷാല്ലാ തേഴ്സ്ഡേ വരാം. സമയം മറക്കരുതേ. ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ യു എ ടൈം 3:30. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ ക്രാഫ്റ്റ് വീഡിയോസ് ഇടുന്നത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേസിലാണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. സമയമാകുമ്പോൾ നമ്മുടെ ചാനലെടുത്ത് അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.